എടാ അന്റപ്പാ, ആ ഹിന്ദിക്കാരനും ഭാര്യ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടാ. എന്റെ അമ്മോ, എന്ത് സാധനടാ അത്! മിക്കവാറും ഇവിടെ വന്ന ഒരു ബ്ലൗസിന് അളവെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബ്ലൗസ് എന്താടാ? നാട്ടുകാർ ഇവിടെ വന്ന് എടുക്കണല്ലേ, പിന്നെ ബംഗാളികൾ. അല്ല, ഇത് ആരൊക്കെയാ വന്നേക്കണത്? ഭായി ഒരു ബഹനോ മേലെ തയ്യൽക്കടയിലേക്ക് ആവോനാ? ആകെ ഒരു ഹിന്ദി വാക്ക് അറിയാമുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളത്തിൽ പറഞ്ഞാ മതി, നാങ്ങൾക്ക് അതാ ഇഷ്ടം. സമാധാനായി. അല്ല, വന്ന കാര്യം എന്താ? ഒരു തയ്യൽ പണിയുണ്ട്. അതാണല്ലോ എന്റെ പണി, എന്താ തയ്ക്കണ്ടെന്ന് പറ. ഇവൾക്കൊരു ബ്ലൗസും ആണോ? അതിനെന്താ അളവ് ബ്ലൗസും തുണിയും എടുത്തോ? ബ്ലൗസ് ഹബേ നുതുൻ മാപ്പേ. ഞാനങ്ങനെ പേയാട്ടൊന്നും കട്ടിയല്ല, കട്ടിനെ കറക്റ്റായിട്ട് ഞാൻ കട്ടിയുള്ളൂ. അളവെടുക്കണ്ടാ പറഞ്ഞു. എന്നാന്ന്? പുതിയ അളവെടുക്കണ്ട. তুমি এখানে শেষ করে বাড়ি যাও, আমি বাজার থেকে আসছি। না শেরি, শিবু, ইত্র কালত কাত্রিপের শেষ নিন্দে অসুতিন মেতি শিবু চলে চিন্নাল বড়ক। ইন্দ্রসে নিকনে ও পয় আলাড়ক মুড়কোল এড়ক মুড়কোল এড়ক മുഴക്കോൾ എന്തിനാ അളവെടുക്കാനാന്ന്? ടേപ്പ് കൊണ്ടില്ല അളവെടുക്കാൻ? ഓ, എന്നാ ടേപ്പ് എടുക്ക്. ടേപ്പല്ലേ തോളത്തെടുക്കുന്നേട്ട. സാരി ഒന്ന് മാറ്റണം. ഈ മോഡലിന്റെ ടീ ഫുൾ കൈ ഷർട്ടാണ് തയ്ക്കേണ്ടത്. സിബ് എന്റെ തയ്യൽ പരമ്പര ദൈവങ്ങളെ, എന്നെ തയ്യൽ പിടിപ്പിച്ച ജോളിച്ചേട്ട ശക്തി തരൂ. എന്നാ ഇത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. മുപ്പത് പതിനൊന്ന് ഒമ്പത് ആ ചേച്ചി നോക്കോ, നാളെ തന്നെ. നിന്ന് എന്റെ പൊന്നു ബ്ലൗസ്. അത് ശരി, പല്ലാങ്കുഴി കളിക്കാനുള്ള പരിപാടിയാണല്ലേ. സമയമില്ല അച്ഛനെ, പോയിട്ട് വേറെ പണിയുണ്ട്. കളിക്കാനാണെങ്കിൽ ഞായറാഴ്ച വരാം, അന്ന് ചൂള മുടക്ക. ക്ഷമ ലേശമില്ല. ലേശം ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. എന്ത് ചുമ? ചുമയില്ല, ക്ഷമ ക്ഷമ. അത് മാറിയിട്ടില്ല. ഈശ്വരൻ വിശ്വസിക്ക, അതുമില്ല. പിന്നെ എങ്ങനെ മരണം സംഭവിക്കാതിരിക്കും? ആ പണ്ടെന്റെ ചിറ്റമ്മ തൂങ്ങിച്ചത്തെ കാര്യം പറയണ. ആ മനസ്സിലായി. അതല്ല, ആന ചവിട്ടിക്കൊന്നില്ലേ, മനഃപൂർവ്വം കൊല്ലിച്ചതാ. ആര്? പാപ്പാനാ? വല്ലവനൊന്നും ഇണ്ടാണ്ടിരിക്ക. ആദ്യ അസത്തിനോട് ഇണ്ടായിരിക്കാൻ പറ. താനെവിടെ ഇരുന്നോളു. ഉത്സവം മുടക്കിച്ചതാ. ആരെ? സാക്ഷാൽ ദേവി തന്നെ. എന്നാ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നിഷേധിയാണല്ലേ, അങ്ങനെ കുറച്ച് മാറിയിരിക്കുക. ഇനിയും ഉത്സവങ്ങൾ മുടങ്ങും, മരണങ്ങൾ സംഭവിക്കും.
വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ചീവേലിക്കലിൽ തലയിടിച്ച് മരിച്ചില്ലേ? അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. സർക്കിളിൽ അന്യ പുരുഷനെ സ്നേഹിച്ചതിന്റെ പേരില ആ കുട്ടി മരിച്ചത്. ആ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിൽ ഒന്നും മിണ്ടാണ്ടിരിക്ക. അതൊക്കെ മരിച്ചിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ, ഇനി ആ ഡീറ്റെയിൽസ് എടുക്കണോ? വേണമെങ്കിൽ അത് കൊടുക്കാം. ആ കുട്ടി മരിച്ചൊരു ശാപം ഏഴ് തലമുറ പിന്തുടരും. എത്ര? ഏഴ്. ഒന്ന് രണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ എത്താമതാം. നീ ഒന്നും മിണ്ടാതിരി. ഇനി എന്താ പ്രതിവിധി? ഇപ്പൊ പറയാം. ശുക്രൻ കവർ. നീ അല്ല, അങ്ങനെ നോക്കട്ടെ. നോക്കട്ടെ. കർമ്മങ്ങൾ കൊണ്ട് ഗ്രാമത്തെ രക്ഷിക്കാൻ പ്രതിവിധി ഒന്നും തെളിയുന്നില്ല. എങ്കിലും ഒരാൾ വരെ ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ. ഒരു പച്ച ഷർട്ടിട്ട ആളാണോ? അല്ല. ചോപ്പ്? എന്തിനാ ചോപ്പ് ഷർട്ട് വീട്ടിലണ്ടേ? എടാ, പച്ച ചോപ്പ് ഒന്നും അല്ല. ഓ, എന്നാ തന്നെ പോലെ ഷർട്ടിടാത്ത കഷ്ണിക്കാരനായിരിക്കും. ആ രക്ഷകൻ ഈ ഗ്രാമത്തെ രക്ഷിക്കും. അന്ന് ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയിൽ പിന്നെ പുളുത്തും. ഒരു രക്ഷകൻ എത്തുന്ന ആര് വരാൻ? വാരിക്കൊട്ടയ്ക്ക് പൊന്നും പണവും വാരിത്തരാൻ അയാളെന്താ ഭൂപണേ ബാങ്ക? ജോത്സ്യം വലിയ പേര് കേട്ട ആളാ. ഇതോടെ അയാള് പേര് കെട്ട ആളാവും. കോപ്പാണ്. ആനയുടെ മൂക്കിൽ ഉറുമ്പ് കയറിയപ്പോ ആന അടഞ്ഞു. കാറ്റ് വന്നപ്പോ വിളക്കും കെട്ട്. അപ്പൊ അത്രയല്ലേ കാര്യം? അമ്പട ആന. ആ, നിങ്ങൾ പണിയെടുക്കണം. രാഘവ, അവിടെ നിക്കട. ഇച്ചിരി പണിയുണ്ട്, ഇപ്പൊ വരാം. വല്ലപേട്ട, ഇതൊന്ന് പൊക്കി തരുവോ? നിനക്ക് പൊക്കി തന്നില്ലേ, പിന്നെ ആർക്കാ പൊക്കി കൊടുക്ക? സുഖം തന്നെയല്ലേ. നമ്മുടെ ചട്ടിപാർക്ക് വന്നില്ലേ? വേറെതാ, ചട്ടിയോട് മാത്രം കളി വേണ്ട. പെട്ടെന്ന് പൊട്ടാത്ത ചട്ടിയാ. ചട്ടിയല്ല, അവളുടെ കലം വരെ ഞാൻ പൊട്ടിക്കും. അത് ശരിയാവൂ. നീ നോക്കിക്കോ, അധികം താമസിക്കാതെ അവളെ ഈ കൈക്കുള്ളിലിട്ട് ഞാൻ അമ്മാനെ മാടിയില്ലെങ്കിലേ. അമ്മാനാടിയിട്ട് എന്റെ അമ്മായി നമ്മുടെ തേങ്ങാക്കുല. അത് ശരി, ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ശരിയാവൂ. ആ, ഇതാണ് ശരി. എന്തേ? ഞാനൊരു നമ്പർ കാണിച്ചു തരാം, നീ ഇവിടെ നിന്നാ മതി. അതെന്താ? നിന്നെ കണ്ട ചിലപ്പോ ഞാൻ കുളിച്ചിട്ടില്ലാന്ന് വിചാരിച്ചല്ലോ. ഞാൻ കുറച്ച് വൈകിപ്പോയി. ആ, ഞാനും വൈകി. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. സത്യം പറ ഭാർഗവി, ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരാൺതുണ വേണമെന്ന് ആഗ്രഹമില്ലേ? ഭാർഗവി, സകല ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ? ഈ തുടിക്കുന്ന ഹൃദയം വല്ലപേട്ടനെ സ്വന്തമാക്കണമെന്ന് നൂറുവട്ടം കൊതിച്ചിട്ടില്ലേ ബാർഗു? ചട്ടി പൊട്ടിയനെ കോളാമ്പി ചട്ടി. ചട്ടി ചുട്ടതടാ വല്ലപേട്ട. നമ്പർ എന്തായി? അടിയിപ്പൊ കൊണ്ടത്. ഞാൻ കണ്ടു, ചട്ടി പൊട്ടിണ്ടല്ലോ. തൽക്കാലം ഇനി ബോഡി ടച്ചിങ് ഒന്നും വേണ്ട, നോക്കി നിന്ന് രസിച്ചാ മതി. അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും. എന്താ പറഞ്ഞേ? അങ്ങനെ മര്യാദക്ക് പറ. വരട്ടെ. ഈ ഡോക്ടർക്ക് ഇനി സംശയം വല്ലതും തോന്നുന്നു. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നല്ല കയ്യായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. സോറി. എടാ, ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും. സുബൈദ ഇങ്ങോട്ട് മാറിയിരുന്നോളൂ. ശരി ഗോപാലകൃഷ്ണ. സുബൈദ ഗോപാലകൃഷ്ണൻ നല്ല കയ്യടാ. വേണോ?
വേണ്ട. ഇങ്ങനെയുണ്ടോ വൃത്തി കെട്ടവന്മാര്? എന്താ ഇവിടെ? സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഉറ മേടിക്കാൻ വന്നു. ഓ, വാഴവിത്ത്, വാഴവിത്ത്. ഇയാളാരാ? ആരാ അത്? കൂട്ടുകാരൻ. കൂട്ടുകാരൻ? അല്ല, കൂട്ടുകാരന്റെ പെങ്ങള്. കൂട്ടുകാരന്റെ പെങ്ങള്? ഓ, ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ. അല്ല, രജിസ്റ്റർ മാരേജ്. ഓ, രജിസ്റ്റർ മാരേജ്. എന്നായിരുന്നു? അടുത്ത മാസം. അടുത്ത മാസം? അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ? അല്ല, ഒക്ടോബർ. ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം. മാർച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷയും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ? ഇല്ല, ബാക്കിയല്ലേ കഴിഞ്ഞല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയം കൊണ്ടുവന്നേടല്ലേ. എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? സ്വന്തം കൂട്ടുകാരന്റെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ എങ്ങനെ ഒരു കുടുംബത്തിൽ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? അല്ല, ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ. എന്താ എന്താ വയറ്റി കിടക്കുന്ന ചോരക്കുജിനെ കൊല്ലാൻ നോക്കുന്നു? അല്ല ചേട്ടാ, അത് ഞങ്ങൾ അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒത്തി അമ്മ തൊട്ടിൽ കൊണ്ടത്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ തന്നെ പൊന്നുപോലെ വളർത്താം. എന്തോ നിങ്ങൾ കാരണത് നാലാമത്തെ ആഘോഷണ. ഇനി ഇങ്ങനെ വന്ന അവര് പോലീസിനെ വിളിക്കും. അങ്ങനെ പറഞ്ഞ മോള് പൊക്കെ ഞാൻ വരാം. ഭാര്യയാണ്? ഭാര്യയുടെ അനിയത്തി. ആരടുത്തും പറയല്ലേ, കൊണ്ട് തകർത്ത വൃത്തി കെട്ടവൻ. അവ എന്നെ തെറ്റിദ്ധരിച്ച് കാണും. എടാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് കൂടുതൽ ടെൻഷൻ വന്നാ ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. ഒഴിക്കല്ലേ? ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെയാടാ ഒഴിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും നോക്ക, നീ വാ. ഹായ്, പെട്ടെന്ന് വാ. ഹായ്. ലേഡീസും ജെന്റ്സും കൂടി ഒരു ബാത്റൂമില്. ലേഡീസ് അവിടെ ആണല്ലോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. കുറ്റിയിട്ടാ. ഹലോ, ഇതൊക്കെ മോശമല്ലേ? എന്ത് മോശം, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട്. ഇത് പബ്ലിക് അല്ലല്ലോ. അകത്ത് രണ്ടുപേരും കൂടെ എന്താ പരിപാടി? ഞങ്ങൾ ഇവിടെ ചപ്പാത്തി ചൂടുന്നു. പരത്താൻ ഞാനും കൂടെ സഹായിക്കട്ടെ. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ പട്ടാ പകല് പബ്ലിക് ആയിട്ട് ഇത്ര വൃത്തിയായിട്ട് കാണിച്ചിട്ട് ചോദിക്കാമെന്ന് ഞാൻ വൃത്തിയിട്ടവനാ. കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാ? ഹലോ, ഒന്ന് നിന്നേ. നല്ല ആശ്വാസമുണ്ട്. ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇതാരാടാ? ഇതാരാന്ന്? ഭാര്യ. ഓ, അല്ല, പെങ്ങള്. എന്തോ പെങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ. എടാ എടാ, ഇവിടെ പല അവന്മാരും പല അവളുമാരെയും ദിവസവും പറഞ്ഞു കേട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. സത്യം പറയ, ഇവളാരാന്ന്? ഞാൻ പറയാം, ഇത് കൊട്ടാരക്കര കോമളം അല്ലിക്ക് പന്തളം മോളി തന്നെ. ഇതാരാന്ന് പറയാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. സ്റ്റാഫ് റൂം ഉണ്ട്, ഞാൻ എല്ലാരെയും വിളിച്ചു വരുത്തേ. കണ്ണു കാണാൻ പറ്റുന്നില്ല. എവിടെ പോകുന്നു? കണ്ണൊന്നും വേണ്ട, ഇങ്ങോട്ട്.